ഇനിയിപ്പോൾ വിദേശ പിച്ചുകളിലെ തോൽവി തന്നെയാണ് വിഷയം പക്ഷേ ഇംഗ്ലണ്ട് ഇന്ത്യക്ക് അത്ര അപരിചിതമായൊരു സാഹചര്യമല്ല കാരണം ചാമ്പ്യൻസ് ട്രോഫി നമ്മൾ തുടർച്ചയായ അഞ്ച് മത്സരങ്ങൾ ജയിച്ച് നേടിയത് അവിടെ തന്നെയാണ് ശിഖർ ധവാൻ്റെ പ്രകടനം ഒക്കെ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ അവിടുത്തെ അവിടെയല്ല വലിയ ഭൂതങ്ങളൊന്നും ഇന്ത്യക്ക് പേടിക്കേണ്ടതായിട്ടില്ല ആ സാഹചര്യങ്ങളും അറിയാം പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് ഈ തുടർച്ചയായ തോൽവികൾ വരുന്നത് നേരത്തെ പറഞ്ഞാൽ ആ ടെസ്റ്റിലെയും ഏകദിനത്തിലെയും ആ ഒരു വ്യത്യാസം തന്നെയാണോ കാരണം തീർച്ചയായും അതുതന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ വേറെ ഈ ഇന്ത്യൻ ടീമിന് കുറവുകൾ അല്ലെങ്കിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ വലിയ കുറവുകൾ നേരത്തെ ജയം നേടിയ ടീമുകളിൽ നിന്നും വലിയ കുറവുണ്ടെന്ന് പറയാൻ സാധിക്കില്ല വലിയ താരങ്ങൾ നേരത്തെയും അതുപോലെ വലിയ താരങ്ങളുടെ മികവ് രാഹുൽ ദ്രാവിഡിനെയോ അല്ലെങ്കിൽ സച്ചിനെയോ പോലുള്ള താരങ്ങളുടെ മികവുകൊണ്ടല്ലായിരുന്നു നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ മറ്റും ജയം കാണുന്നത് ശിഖർ ധവാനെ പോലുള്ള പുതിയ താരങ്ങൾ അല്ലെങ്കിൽ ഗൗതം ഗംഭീറിനെ പോലുള്ളവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിൻ്റെ ഫലമാണ് അതുകൊണ്ട് തന്നെ ഈ ടീമിന് വലിയൊരു കുറവ് അല്ലെങ്കിൽ പ്രതിഭയുടെ കുറവ് അല്ലെങ്കിൽ നേരത്തെയുള്ള ടീമുകളിൽ നിന്നും ദുർബലം എന്ന രീതിയിൽ വിശേഷിപ്പിക്കാനാവില്ല ടെസ്റ്റുമായി ഇണങ്ങാനുള്ള ഒരു പ്രതിസ ഇണങ്ങുക എന്നുള്ളൊരു പ്രതിസന്ധി തന്നെയായിരിക്കണം അവരെ ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഏകദിനത്തിൽ സ്വാഭാവികമായും വ്യത്യസ്തമായ ഒരു ടീമിനെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ അവ അത് കുറച്ചുകൂടി ഭേദപ്പെട്ട പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും അത് ഇന്നത്തെ ഒരു മത്സരത്തോടുകൂടി തന്നെ തെളിയാനാണ് സാധ്യത മറ്റന്ന് സുരേഷ് റെയ്ന ടീമിലേക്ക് വരുന്നുണ്ട് റെയ്നയുടെ ഒരു വരവ് ഈ മത്സരത്തെ എങ്ങനെ ബാധിക്കും കാരണം ഇംഗ്ലണ്ടിനെതിരെ മികച്ച റെക്കോർഡുള്ള കളിക്കാരനാണ് സുരേഷ് റെയ്ന എനിക്ക് തോന്നുന്നു പതിനൊന്ന അർദ്ധ സെഞ്ചുറി ഇംഗ്ലണ്ടിനെതിരെ മാത്രം റൈന നേരിട്ടുണ്ട് മാത്രമല്ല ഏകദിനത്തിൽ തന്നെ റൈന വിശ്വസിക്കാൻ എപ്പോഴും വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു താരം ആണ് താനും പക്ഷേ ഷോർട്ട് പിച്ച് പന്തുകൾ ഒരു വലിയ ദൗർബല്യമാണ് തീർച്ചയായും തീർച്ചയായും നമ്മൾ കണ്ടതാണ് റെയ്ന സാങ്കേതികമായി വലിയ മികവൊന്നുമില്ലാത്ത ബാറ്റ്സ്മാൻ ആണെങ്കിൽ കൂടി അദ്ദേഹം തന്നെ ടൈമിങ്ങും മറ്റും വളരെ കൃത്യമായതിനാൽ ഇംഗ്ലണ്ടിനെ പോലെ പന്ത് ചെയ്യുന്ന സാഹചര്യത്തിൽ ിൽ അദ്ദേഹം നന്നായി ഇടങ്കയ്യൻ എന്ന നിലയിൽ അദ്ദേഹം നന്നായി കളിക്കുന്ന നമ്മൾ കാണുന്നു അദ്ദേഹത്തിന് വളരെ ശക്തിയേറിയ ഷോട്ടുകൾ പായിക്കാൻ കഴിയുന്നു ഒപ്പം തന്നെ ടീമുമായി പെട്ടെന്ന് ധോൺ ഈ ഒരു റൈനയെ പോലെ ഒരു കളിക്കാരന് ടീമുമായി പെട്ടെന്ന് ഇണങ്ങാനും ഏത് പൊസിഷനിലും ഇറങ്ങാനും സാധിക്കുന്ന ഒരു കളിക്കാരനാണ് അത് ഇന്ത്യക്ക് ഒരു റൈനയുടെ വരവ് ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ വിരാട് കോഹ്ലിയെ കുറിച്ച് നമ്മൾ ഒന്ന് പരാമർശിച്ചു പോയതേ ഉള്ളൂ കോഹ്ലി ഇപ്പം തന്നെ ഒരു പക്ഷേ ഭാവി സച്ചിൻ എന്നൊക്കെ തരത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു സച്ചിൻ്റെ പല റെക്കോർഡുകളും കോഹ്ലി തകർക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ ഇവിടെ ടെസ്റ്റ് പരമ്പരയിൽ കാര്യമായിട്ട് ഫോം കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല വിരാട് കോഹ്ലി എന്ന ബാറ്റ്സ്മാനെ ഏകദിന പരമ്പരയിലും വരാൻ പോകുന്ന ട്വൻ്റി മത്സരത്തിലും ഇന്ത്യക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും തീർച്ചയായും കോഹ്ലിയെ കോഹ്ലിയെ നമ്മൾ കണ്ടെങ്കിൽ ഇംഗ്ലണ്ടിലെ ഒരു ടെസ്റ്റ് പരമ്പര കൊണ്ട് മാത്രം കോഹ്ലിയുടെ കഴിവിനെ അല്ലെങ്കിൽ കോഹ്ലിയുടെ ഒരു പ്രകടനത്തെ മൊത്തത്തിൽ വിലയിരുത്താൻ സാധിക്കില്ല നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ സച്ചിനുമായുള്ള താരതമ്യം എവിടെയാണെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ മത്സരങ്ങളിൽ തന്നെ അദ്ദേഹം കൈവരിച്ച ബാറ്റിംഗ് റെക്കോർഡുകളുടെ കാര്യത്തിൽ അദ്ദേഹം മറ്റു കളിക്കാരെ ഇവിടെ പറയുന്ന അത്ഭുതം മറ്റ് സച്ചിനേക്കാളെല്ലാം ഉപരിയായി അല്ലെങ്കിൽ അതിനേക്കാൾ ഉയരെയാണ് നിൽക്കുന്നത് സ്വാഭാവികമായും ഇന്ന് ലോക റാങ്കിങ്ങിൽ തന്നെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനാണ് അദ്ദേഹം ആ നിലയ്ക്ക് അദ്ദേഹത്തെ ഒട്ടും കുറച്ച് കാണാൻ സാധിക്കില്ല ഇംഗ്ലണ്ടിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒട്ടും ഫോമില്ലാത്തൊരു സാഹചര്യത്തിലായിരിക്കണം അദ്ദേഹത്തിന് അത്രയേറെ മോശമായ ഒരു പ്രകടനം അദ്ദേഹത്തിൽ നിന്നും നിന്നുണ്ടായത് ഏകദിനത്തിന് ഏറ്റവും ഇണങ്ങുന്ന ബാറ്റ്സ്മാനാണ് നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് വൺ ആയി ഇറങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ രണ്ടാമതോ മൂന്നാമതോ ആയി ഇറങ്ങാൻ മൂന്നാമതോ നാലാമതോ ആയി ഇറങ്ങാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ബാറ്റ്സ്മാനാണ് സാങ്കേതികമായും എല്ലാർത്ഥത്തിലും ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും സാങ്കേതിക കാര്യത്തിലായാലും എല്ലാ അർത്ഥത്തിലും ഇന്ന് ഇന്ത്യൻ ടീമിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വിദേശ പിച്ചുകളിൽ നേരത്തെ അദ്ദേഹം അണ്ടർ നയൻറ്റീൻ ആയാലും അതിനുശേഷമുള്ള സീനിയർ മത്സരങ്ങളിലായാലും ഒട്ടേറെ തവണ മികച്ച മത്സര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ ഇന്ത്യക്ക് ഇനിയും പ്രതീക്ഷ അർപ്പിക്കാം എന്ന് തന്നെയാണ് തോന്നുന്നത് ഡങ്കൻ ഫ്ലക്ഷർ ഒരു വലിയ ചോദ്യമാണ് കാരണം ഈ പരമ്പര ഫ്ലക്ഷറുടെ പരിശീലന ഇന്ത്യയിലെ പരിശീലന ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ ഇനി ഒരു വെസ്റ്റ് ഇൻഡീസ് ടൂർ വരുമ്പോൾ ഫ്ളക്ചർ ഒരുപക്ഷേ ഇന്ത്യൻ ടീമിൽ ടീമിലുണ്ടാകാൻ സാധ്യത ഇല്ല എന്ന തരത്തിൽ ബി സി സി തന്നെ ചില ഒഫീഷ്യൽസ് ഇങ്ങനെ പറഞ്ഞിരുന്നു മാന്യമായി രാജിവെച്ച് പുറത്തു പോകാൻ ഒരു അവസരം കൊടുക്കുക എന്ന തരത്തിലൊക്കെയാണ് ചിലരൊക്കെ സംസാരിക്കുന്നത് ഫ്ളക്ചറുടെ സ്ഥാനം നിലവിൽ രവിശാസ്ത്രി കൂടി വന്നതോടെ ഇന്ത്യൻ ടീമിൽ എന്താണ് നമ്മളറിയാം ഇത്രത്തോളം നിശബ്ദനായ ഒരു പരിശീലനം മുമ്പ് ഇന്ത്യൻ ടീമിൽ അല്ലെങ്കിൽ ഉണ്ടായില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ജോൺ റൈറ്റിനെ ധാരണ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ജോൺ റൈറ്റിനെ പോലുള്ളവർ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ചാപ്പലിനെയും മറ്റും പോലുള്ള അല്ലെങ്കിൽ ടീമിൽ തൻ്റെ ഒരു തൻ്റെ ഒരു ഇത് സ്വാധീനം അല്ലെങ്കിൽ തനിക്ക് നിയന്ത്രണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പരിശീലകനല്ല ഡെങ്കൻ ഫ്ലച്ചർ എന്നാണ് കാണേണ്ടിരിക്കുന്നത് വളരെ നിശബ്ദനായി തൻ്റെ ജോലി നിർവഹിക്കുന്ന ഒരു പരിശീലകനാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മുമ്പ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇന്ത്യ ചില ഘട്ടങ്ങളിൽ പരാജയപ്പെട്ടപ്പോൾ ഒരിക്കലും ഡെങ്കൻ ഫ്ലച്ചർക്ക് നേരെ ആരും ശബ്ദമുയർത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെ വളവുകയോ ചെയ്തിട്ടില്ല ഏറെ നാളും ഒട്ട് ഒരു തരത്തിലും ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തിന് സ്വാധീനം ഇല്ല എന്ന് തോന്നത്തക്ക ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയേണ്ടിയിരിക്കുന്നു വളരെ നിശബ്ദനായി തൻ്റെ ജോലി ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ബി സി സി ആയാലും ധോണി ആയാലും എല്ലാവരും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ നിലവിൽ ടീം തീർത്തും ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടുകാരനായ ഒരു പരിശീലകൻ ടീമിന് കോച്ചായിരിക്കെ ഇന്ത്യൻ ടീം ഇത്രത്തോളം മോശമായ സാഹചര്യത്തിൽ സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ പലരും വാളോങ്ങും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഈ അവസരം മുതലെടുത്ത് അദ്ദേഹത്തെ പുറത്താക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് ഇപ്പോൾ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ ഏകദിന മത്സരങ്ങളിൽ കൂടി ഇന്ത്യ തീർത്തും പരാജയപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും ഡെങ് ഫ്ലെച്ചർ ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുകയും രവിശാസ്ത്രിയെ പോലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ ദ്രാവിഡിൻ്റെ പോലും പേര് ഉയർന്നു കേൾക്ക് കേൾക്കുന്നു അത്തരം പരിശീലകർ ഇന്ത്യൻ ടീമിനുണ്ട ിലേക്ക് വരാനും സാധ്യതയുണ്ട് എങ്കിൽ പോലും ഏകദിനത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ടീം തങ്ങളുടെ ചീത്തപ്പേര് മാറ്റുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും എല്ലാ കൂടുതൽ പേർക്ക് സമ്മതനായ ഒരു വ്യക്തി തന്നെയാണ് ഫ്ലച്ചർ അത് ആ രീതിയിൽ അദ്ദേഹത്തെ നിലനിർത്താനുള്ള ഒരു സാധ്യതയുമുണ്ട് രവിശാസ്ത്രി നമുക്കറിയാം നമുക്ക് ലോകകപ്പ് നേടിത്തന്ന കളിക്കാരാണ് കളിക്കാരനാണ് എൺപത്തി മൂന്നിൽ ഇതേ ഇംഗ്ലണ്ടിൽ തന്നെയാണ് അദ്ദേഹം അന്ന് കവിൻ്റെ ജഗത്താന്മാർ ആദ്യമായി ലോകകപ്പിൽ മുത്തുവിടുന്നത് ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മാന്യനായ കളിക്കാരിൽ ഒരാളാണ് ആ രവിശാസ്ത്രിയുടെ ഒരു സാന്നിധ്യം ഡയറക്ടർ എന്ന റോളിലാണെങ്കിൽ പോലും അതെങ്ങനെയായിരിക്കും ഇന്ത്യൻ ടീമിന് ഗുണകരമാവുക അതോ ഒരു നേരത്തെ പറഞ്ഞതുപോലെ അധികാര വടംവലി എന്നൊരു പ്രശ്നം അവിടെ ഊദിച്ചു വരാൻ സാധ്യതയുണ്ടോ തീർച്ചയായും ഒട്ടേറെ പേർ ഇത്തരം സ്ഥാനങ്ങളിലേക്ക് മത്സരത്തിന് ഒട്ടേറെ പേരുണ്ടാവും ശാസ്ത്രീയ പോലെ നമ്മൾ കണ്ടാണ് നേരത്തെ പെൻഷനാഴ്ച സീരീസുകളിലും മറ്റും ഇന്ത്യയ്ക്ക് വേണ്ടി സീരീസ് സീരീസാവുകയും ഇന്ത്യയ്ക്ക് വേണ്ടി ഒട്ടേറെ മികച്ച പ്രണങ്ങൾ കാഴ്ചവെക്കുകയും ഏറെ നാൾ ടീമിൻ്റെ ഭാഗമാവുകയും ചെയ്ത ഒരു താരമാണ് രവിശാസ്ത്രി അദ്ദേഹത്തിന് ഒരു ടെസ്റ്റ് മത്സരങ്ങളുടെയും ഏകദിനങ്ങളുടെയും ഒരു ട്രാൻസാക്ഷൻ പീരീഡ് അല്ലെങ്കിൽ അദ്ദേഹം അതിൻ്റെ ഒരു ആ ഒരു പീരീഡിൽ ഏകദിന മത്സരങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിനൊപ്പം ഉണ്ടായിരുന്നത് പിന്നീട് കമാൻഡേറ്റർ എന്ന നിലയിലും എല്ലാ മത്സരങ്ങളും ഏറെക്കുറെ ഇന്ത്യയുടെ മുഴുവൻ മത്സരങ്ങളും വീക്ഷിക്കാനും അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടുണ്ട് ഈ രംഗത്ത് തുടർച്ചയായി ഒരു വ്യക്തിയാണ് ആ പരിചയ സമ്പത്ത് ഉപയോഗിക്കാനുള്ള തീരുമാനം സ്വാഭാവികമായും വളരെ നല്ലതാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ക്രിക്കറ്റുമായി എന്നും ബന്ധം സ്ഥാപിക്കുകയും അപ്പം തന്നെ ക്രിക്കറ്റിലെ ഒട്ടേറെ കാര്യങ്ങൾ കളിക്കാരെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന ചെയ്യുന്ന ഒരാൾ ആ സ്ഥാനത്ത് വരുന്നത് നല്ലത് തന്നെയാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ സ്വാ എല്ലാം എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇനിയുള്ള കാലത്ത് മാത്രമേ മനസ്സിലാക്കാൻ സാധ്യതയുള്ളൂ ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചുമതല എന്തൊക്കെയാണ് അദ്ദേഹം ഏത് തരത്തിലാണ് അദ്ദേഹം നിർവഹിക്കുന്നത് പരിശീലകനും ധോണിയും എല്ലാം ടീമിന് വലിയ സ്വാധീനം അല്ലെങ്കിൽ ടീമിനു മേൽ വലിയ നിയന്ത്രണമുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ഇനിയുള്ള നാളുകളിൽ കാണേണ്ടിയിരിക്കുന്നു തീർച്ചയായും സുതീഷ്യാ നമ്മൾ എത്ര നേരം ഇന്ത്യൻ ടീമിനെക്കുറിച്ച് പറഞ്ഞു നമ്മൾ ഇംഗ്ലണ്ടിനെക്കുറിച്ച് ഇതുവരെ സംസാരിക്കാൻ കഴിഞ്ഞില്ല കാരണം അവരുടെ നാട്ടിലാണ് മത്സരം നടക്കുന്നത് സ്വന്തം നാട്ടിൽ എല്ലാവരും പോലികളായിരിക്കും ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ ഇവർ എത്ര മോശം ഫോമിലാണെങ്കിലും അവരുടെ നാട്ടിൽ എന്നും ശക്തമായി തിരിച്ചു വരുന്ന ഒരു കാഴ്ച കാണാറുണ്ട് കാരണം ഇതിനു മുമ്പ് ഇന്ത്യ പര്യടനത്തിന് ചെന്നപ്പോഴും അവരിങ്ങനെ ആഷസൊക്കെ തോറ്റു നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഇന്ത്യക്കെതിരെ പരമ്പര നേടി ഇപ്പോൾ തന്നെ ശ്രീലങ്കയോടും ഓസ്ട്രേലിയയോടും ഒക്കെ തോറ്റു നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഇന്ത്യ അങ്ങോട്ട് ചെല്ലുന്നത് അവർ ഇന്ത്യയ്ക്കെതിരെ ഫോം വീണ്ടെടുത്ത് കഴിഞ്ഞു കുക്കിന്റെ ക്യാപ്റ്റൻസിക്കെതിരെ വരെ ശക്തമായ വിമർശനങ്ങൾ അവിടെ ഉയർന്നിരുന്നു കുക്കും തെളിയിച്ചു കഴിഞ്ഞു ഈ ഏകദിന പരമ്പരയിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിന് കുറച്ച് നല്ല താരങ്ങളെ ഈ ടെസ്റ്റ് പരമ്പരയിൽ നേടി ഗ്യാരി ബാലൻസിനെ പോലുള്ള താരങ്ങൾ ഒപ്പം ജോറൂട്ട് എന്നൊരു താരം അലിസ്റ്റർ കുക്കും ഫോം എടുത്തിട്ടുണ്ട് മോയിൻ അലി ഈ ഈ ഒരു നിര ഏകദിനത്തിൽ നിർണായകമാവുക ഇന്നത്തെ ഇംഗ്ലണ്ട് ടീമിനെ കുറിച്ച് പറയുമ്പോഴാണ് ഏറെക്കുറെ ബാലൻസ്ഡ് ആയൊരു ടീം ഇപ്പോൾ നമ്മൾ പറഞ്ഞു ജോറൂട്ടിനെയും മൊയിൻ അലിയെയും പോലുള്ള അല്ലെങ്കിൽ അലിസ്റ്റർ കുക്ക് ഫോം വേണ്ടി എടുത്തിരിക്കുന്നു ബാറ്റിങ്ങിൽ വലിയ തലവേദനകളൊന്നും അവർക്ക് നിലവിലില്ല എന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു പുതുതായി വരുന്ന യുവതാരങ്ങൾ പോലും പെട്ടെന്ന് തന്നെ ആ ടീമുമായി ഇണങ്ങിച്ചേരുകയും നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്നു നല്ലൊരു വിധം കുറച്ചുകൂടി അഗ്രസീവായി കളിക്കുന്ന നേരത്തെ ഇംഗ്ലണ്ടിന് താരങ്ങളിൽ നിന്നും പൊതുവേ കാണുന്നൊരു തണുപ്പം മറ്റും മാറി കുറേ കൂടി അഗ്രസീവായി കളിക്കുന്ന താരങ്ങൾ ബാറ്റിംഗ് നിരയിൽ അവർക്കുണ്ട് ഒപ്പം തന്നെ ബൗളിങ്ങിൽ ആൻഡ്രേഴ്സിനെ പോലുള്ളവർ തങ്ങളുടെ ഫോം തുടരുന്നു അല്ലെങ്കിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു ഈ സാഹചര്യത്തിൽ തീർച്ചയായും ഷുവ്ബ്രോർഡിനെ പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു പിന്നെ നമ്മൾ പറയേണ്ടത് ടെസ്റ്റിൽ ഏറ്റവും നിർണായകമൊരു കാര്യം മോയിനലിയുടെ ബൗളിംഗ് ഇംഗ്ലണ്ടിന് ഒരു ഒരു എന്താ പറയുക അപ്രതീക്ഷിതമായ ഒരു നേട്ടമായി മാറിയിരിക്കുന്നു മോയിനലിയെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുകയും അദ്ദേഹത്തിന് പന്തുകൾ കൂടുതൽ വിക്കറ്റുകൾ നേടുകയും ചെയ്തു ഈ മോയിനലിയെ അവർക്ക് ഏകദിനത്തിലും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ നല്ലൊരു സ്പിന്നറുടെ കുറവ് എന്നും ഇംഗ്ലണ്ട് അനുഭവിച്ചിരുന്നു അത് ഏറെക്കുറെ പരിഹരിക്കപ്പെടുന്നൊരു നേട്ടമാണ് ആ നിലയ്ക്ക് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഏറെക്കുറെ ബാലൻസ്ഡായ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികളില്ലാത്ത ഒരു ടീമാണ് ഇംഗ്ലണ്ട് ഒപ്പം തന്നെ ഫീൽഡിങ്ങിലും അവർ ഏറെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു യുവതാരങ്ങളും മറ്റും ഫീൽഡിൽ വളരെ പ്രസറിപ്പോടു കൂടിയും വളരെ മികവോടുകൂടിയും നിൽക്കുന്ന നമ്മൾ കാണുന്നു ആ തരത്തിൽ ഇപ്പോൾ ടെസ്റ്റിലെ പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ സ്വാഭാവികമായും ഏകദിനത്തിൽ ഏറെക്കുറെ അതേ ഒരു ടീമിനെ തന്നെയാണ് നിലനിർത്താൻ സാധ്യത നേരത്തെ ഇംഗ്ലണ്ട് നിരവധി പരീക്ഷണങ്ങൾ ഏകദിനത്തിനും ടെസ്റ്റിനും വളരെ വ്യത്യസ്തമായ ടീമിനെ ഇറക്കുന്ന ഒരു പരീക്ഷണങ്ങൾ ബാറ്റിംഗ് നിരയിൽ ഇല്ലെങ്കിലും നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ വലിയ പരീക്ഷണങ്ങൾക്കൊന്നും നിൽക്കാൻ സാധ്യതയെ നിൽക്കാൻ നിൽക്കാതെ നിലവിലുള്ള ടീമിനെ തന്നെ നിലനിർത്തുകയും ആ ടീമിൽ നിന്നും നല്ല റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യുന്ന തന്നെയാണ് വിശ്വാസം ഇന്ത്യക്ക് ഇവരെ മറികടക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല അല്ലെങ്കിൽ മികച്ച മത്സരം കാഴ്ചവെക്കാൻ പോകുന്നവർ തന്നെയാണ് ഇന്ത്യക്ക് ഒരിക്കലും എളുപ്പമുള്ള ജയമായിരിക്കില്ല ഏകദിന പരമ്പരയുടെ ഒരു അന്തിമ ഫലം നമുക്ക് ഇപ്പോൾ പ്രവചിക്കാനും സാധിക്കില്ല